അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ദാ ഒരു കുപ്പിയായിട്ടാണ്, അതും ദാ ഒരു പ്ലാസ്റ്റിക് കുപ്പി. അപ്പോൾ ഇതിനായിട്ട് നിങ്ങളൊരു പച്ച കളർ കുപ്പി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. സ്പ്രൈറ്റിൻ്റെയോ മിറിൻ്റെയുടെയോ, സോറി മിറിൻ്റെ പച്ചയല്ലല്ലോ, ഇതുപോലെ മൗണ്ടൻ ഡ്യൂവിൻ്റെ ഒക്കെ കുപ്പി എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ ആ ഒരു സ്റ്റിക്കറെല്ലാം മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒരു കട്ട് വെച്ചിട്ട് ഇതിനെ ഒന്ന് പീസ് പീസാക്കാൻ പോവാം കേട്ടോ. പച്ച കളർ കുപ്പി ഇല്ലാന്ന് തന്നെ വിഷമിക്കൊന്നും വേണ്ട, നമ്മുടെ നോർമൽ ട്രാൻസ്പെറൻറ്റ് ബോട്ടിലാണെങ്കിലും മതി കേട്ടോ. പച്ചയാണെങ്കിലും കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു നടുവില്ലേ, ആ ഒരു പോർഷൻ മാത്രം മതി നമുക്കിത് ചെയ്യാനായിട്ട്. അതിൻ്റെ നെക്കും അതുപോലെ ബേസും ഒക്കെ കളയേണ്ട, എടുത്തു വെച്ചേരും. നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴിയേ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കഴുകിയായിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളത്തുള്ളികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനൊരു ടവൽ വെച്ചിട്ടൊന്ന് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല വൃത്തിക്ക് കഴുകി എടുത്തിട്ട് വേണേ ചെയ്യാനായിട്ട്. ഇനി ഞാനിതിനെ ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് നല്ലൊരു പീസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതാ ചെറിയൊരു കാർഡ്ബോർഡ് പീസ് നീളത്തിലിതാ ഇതേപോലെ ഒരു ലീഫിൻ്റെ പാറ്റേണിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ലീഫിന് അങ്ങനെ പ്രത്യേകിച്ച് നീളമോ വീതിയോ അങ്ങനൊന്നും ഇല്ല കേട്ടോ. നമുക്ക് എത്ര വലിപ്പമുള്ള ലീഫ് വേണോ അതിനനുസരിച്ചിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ ബോട്ടിൽ ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ബ്ലാക്ക് കളർ മാർക്കർ വെച്ചിട്ട് ഞാനിതാ ഇതേപോലെ ഒന്ന് സൈഡ് ഒന്ന് ബോർഡർ പോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ കട്ടൗട്ട് ഒന്നും ഇല്ലാതെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. പക്ഷേ കട്ടൗട്ട് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ലീഫെല്ലാം ഒരേ വലിപ്പത്തിലായിരിക്കും. പിന്നെ ഞാനിവിടെ ഒരേ വലിപ്പത്തിലുള്ള ലീഫാണ് എടുക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുത് വലുത് മീഡിയം സൈസ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ അങ്ങനെ ഇതാ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു മാർക്കറിൻ്റെ ബ്ലാക്ക് കളറൊക്കെ സൈഡിൽ കാണുന്നതൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതൊക്കെ നമുക്ക് സെറ്റാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാ അങ്ങനെ ഫസ്റ്റ് ലീഫ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇതേപോലെ ലീഫ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതുപോലെ നീളത്തിൽ പാറ്റേൺ വെക്കണം കേട്ടോ. എന്നിട്ട് വേണേ ചെയ്യാനായിട്ട്. ഞാൻ നേരത്തെ പക്ഷേ അങ്ങനെ അല്ലായിരുന്നു ചെയ്തത്, അതുകൊണ്ടാണ് എൻ്റെ ലീഫിന് വല്ലാണ്ടൊരു വളച്ചിൽ വന്നത് കേട്ടോ. അപ്പോൾ നീളത്തിൽ വെക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതേപോലെ ഞാൻ കുറേ അധികം ലീഫുകൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴും പറയണ പോലെ തന്നെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് പകുതി പരിപാടി കഴിയും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനെല്ലാം ഒരേ വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു ലീഫിൻ്റെ സൈഡെല്ലാം ഇതേപോലെ ഒരു ലൈറ്റർ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തീയിലൊന്ന് കാണിച്ചു കൊടുക്കാം. വല്ലാണ്ടൊരു ഷാർപ്പല്ലല്ലോ ലീഫിൻ്റെ സൈഡ്സ് എന്നൊക്കെ പറഞ്ഞത്, ശരിക്കും ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞും ഒക്കെ അല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തീയിൽ ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കുക. വല്ലാണ്ട് അങ്ങ് കയറി കത്തി ഉരുകി പോകരുത് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണേ. പ്ലാസ്റ്റിക് അല്ലേ, പെട്ടെന്ന് ഉരുകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ ഉരുക്കി എടുക്കാനായിട്ട് ശരിക്കും മെഴുകുതിരി ആട്ടോ നല്ലത്. ലൈറ്റർ ആകുമ്പോഴത്തേക്കും കുറേ കഴിയുമ്പോൾ നമുക്ക് കൈയ്യൊക്കെ പൊള്ളൂ കേട്ടോ. അപ്പോൾ അതിലും എളുപ്പം മെഴുകുതിരിയാണ്. പക്ഷേ മെഴുകുതിരി യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, കരി പിടിക്കും കേട്ടോ നമ്മുടെ ഈ ഒരു പീസിലൊക്കെ. അപ്പോൾ ജസ്റ്റ് മെഴുകുതിരി വെച്ചിട്ട് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ടിഷ്യൂ അല്ലെങ്കിൽ തുണിയോ എടുത്തിട്ടൊന്ന് ആ ഒരു കരി ഒന്ന് തുടച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഞാൻ എല്ലാം തന്നെ ഒന്ന് ചെറുതായിട്ട് ഉരുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉരുക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്കും ശരിക്കും ആ ഒരു ലീഫിൻ്റെ ഒരു വളവും തിരിവും ഒക്കെ നല്ലപോലെ വരും കേട്ടോ. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വെട്ടിയെടുക്കുമ്പം അത്ര ഒരു പെർഫെക്ഷൻ വരില്ല ലീഫിന്. അപ്പോൾ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു വളവും തിരിവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഇതേപോലെ ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഫെവിക്രിലിൻ്റെ സാപ്പ് ഗ്രീനും അതുപോലെ തന്നെ വൈറ്റുമാണ് എടുക്കുന്നത്. അപ്പോൾ ഫെവിക്രിലിൻ്റെ തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് ബ്രാൻഡാണെങ്കിലും മതി. ക്യാമൽ എടുക്കാം, പിന്നെ വേണമെങ്കിൽ ചോക്ക് പെയിൻറ്റ് എടുക്കാം കേട്ടോ. ചോക്ക് പെയിൻറ്റിൽ നല്ലത് പക്ഷേ ഇതുപോലത്തെ ആക്രിലിക് പെയിൻറ്റ് ആണ്. അപ്പോൾ ഞാൻ ഇതേപോലെ ഇതാ നമ്മുടെ ലീഫിൽ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പെയിൻറ്റ്. എന്നിട്ട് ഇതാ ഒരു വൈറ്റ് കളർ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. വൈറ്റ് കളർ പെയിൻറ്റ് ഞാൻ ഒരു സീറോ സൈസ് ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ലൈൻസ് വരച്ചു കൊടുക്കുകയാണ്. ലീഫിലുള്ള ആ ഒരു ലൈൻ ഇല്ല, അതേപോലെ ഒരു ത്രീ ലൈൻസ് ആണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു ചെറിയൊരു ബാംബൂൻ്റെ പ്ലാന്റിനെയാണ് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. എത്രത്തോളം ആവുമെന്ന് അറിയത്തില്ല. അപ്പോൾ ആ ഒരു പാറ്റേണിലാണ് ഞാൻ ലൈൻസ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പെയിൻറ്റ് ഉണങ്ങണതിന് മുന്നേ തന്നെയാണ് ലൈൻസ് ഇട്ട് കൊടുത്തത്. ശരിക്കും പെയിൻറ്റ് ഫസ്റ്റ് കോട്ട് നമ്മുടെ ആ ഒരു പച്ച പെയിൻറ്റ് ഇല്ലേ, അത് നല്ലപോലെ ഉണങ്ങിക്കഴിഞ്ഞിട്ട് മാത്രം ലൈൻസ് ഇട്ട് കൊടുത്താൽ മതി. അതാവുമ്പോൾ കുറച്ചുകൂടെ കാണാൻ നല്ല പെർഫെക്ഷൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ സമയം പോകില്ല ഒരുപാട് അത് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതിൻ്റെ മേലേലങ്ങ് വൈറ്റ് കളർ പെയിൻറ്റ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പെയിൻറ്റ് ഉണങ്ങിയിട്ട് മാത്രം ചെയ്താൽ മതി. ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു യെല്ലോയും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ലൈൻസ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് ഇങ്ങ് വരച്ചു കൊടുത്താണ്. വല്ലാണ്ട് മെനക്കെട്ട പണിക്കൊന്നും പോയില്ല. അപ്പോൾ ഇതേപോലെ എല്ലാ ലീഫിനും നമുക്ക് ഇതേപോലെ ഒന്ന് ലൈൻസ് വരച്ചു കൊടുക്കണം. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ലീഫിൻ്റെ പാറ്റേൺ കട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം ഈസിയാണ്. പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ. ആ ഒരു കട്ട് ചെയ്യുന്നത് നമുക്ക് കുറേ സമയം പോകും. അതിങ്ങനെ പാറ്റേൺ എല്ലാം നോക്കി ഇങ്ങനെ വരച്ച് വെട്ടി കട്ട് ചെയ്യലെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു വള്ളിക്കെട്ടാണേ. അങ്ങനെ ഞാൻ ഇതാ എല്ലാത്തിലും തന്നെ ലൈൻസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇതാ നല്ലപോലെ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൈൻസൊക്കെ ഇട്ട് കൊടുക്കുന്ന ഇറഗുലർ ആയിരിക്കണം കേട്ടോ. അങ്ങനെ കറക്റ്റായിട്ട് തിന്നായിട്ട് സ്ട്രെയിറ്റ് ലൈനോ അങ്ങനെയൊന്നും വേണ്ട. ശരിക്കും നമ്മുടെ പച്ചിലേക്ക് അങ്ങനെയല്ലേ, അങ്ങനെ നാച്ചുറലായിട്ട് കാണുന്ന അതുപോലെ തന്നെ നമ്മൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇച്ചിരി വളഞ്ഞും തിരിഞ്ഞാലും ഒന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇനി ഇതെല്ലാം മാറ്റി വെച്ചേക്കാം. ഇനി ഞാനിവിടെ ഇതാ ഒരു ബാർബിക്യൂ സ്റ്റിക്ക് എടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് ഈർക്കിലോ വണ്ണം ഉള്ള എന്ത് കമ്പ് വേണേലും എടുക്കാം. അപ്പോൾ ഞാനിതാ ഒരു ഓഫർ പേപ്പർ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നെസ്റ്റോടെ റമദാൻ സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ. ഒരുപാട് പാത്രങ്ങൾക്കൊക്കെ നല്ല സെയിലുണ്ട്. ഇവിടെ ഈ നോമ്പിൻ്റെ ടൈം ആകുമ്പോഴത്തേക്കും പാത്രങ്ങൾക്കൊക്കെ നല്ല സെയിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പേപ്പറിനുള്ളിലേക്ക് നമ്മുടെ ബാർബിക്യൂ സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ചുരുട്ടി അറ്റത്ത് ദ ഗ്ലൂ അപ്ലൈ ചെയ്ത് നല്ലൊരു ട്യൂബ് പോലെ റെഡിയാക്കി എടുക്കാം. ന്യൂസ് പേപ്പർ എടുക്കണമെങ്കിലും നല്ലത് ഇതേപോലെ കട്ടിയുള്ള മാഗസിൻ പേപ്പർ എന്തെങ്കിലുമൊക്കെ എടുക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ട്യൂബ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ബാർബിക്യൂ സ്റ്റിക്കിൻ്റെ ആ ഒരു പീസ് ഇതിനുള്ളിൽ തന്നെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കമ്പില്ലാത്ത പോർഷൻ ഞാനിതാ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്.
അപ്പോൾ അത് അങ്ങനെ നമ്മുടെ സ്റ്റെമ്മ് റെഡി ആയിട്ടുണ്ട്, നമ്മുടെ പ്ലാന്റിന് വേണ്ട സ്റ്റെമ്മ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒന്ന് പെയിൻറ് ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ പെയിൻറ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല, ഞാൻ നമ്മുടെ ഫ്ലോറൽ ടേപ്പ് പച്ച കളറില്ലേ അതൊന്ന് ചുറ്റുന്നുണ്ട് കേട്ടോ. അതേപോലെ ഗ്രീൻ കളർ ക്രേ പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചുറ്റിക്കൊടുക്കാം. എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഇതാ ഇതുപോലെ ഫ്ലോറൽ ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൗൺ കളർ പെയിൻ്റ് ഒക്കെ അടിക്കാം. ശരിക്കും ഒരു പ്ലാന്റിൻ്റെ സ്റ്റെമ്മിനൊക്കെ ഒരു ഇച്ചിരി ബ്ലാക്കും ബ്രൗണും പച്ചയൊക്കെ മിക്സാണല്ലോ. അപ്പോൾ നമ്മുടെ ഫ്ലോറൽ ടേപ്പ് തീർന്നിരുന്നു, ആ ബേസ് ഞാൻ കളയുന്നില്ല, എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതാ എൻ്റെ കയ്യിലിതാ ഇതേപോലത്തെ പച്ച കളറ്, ഈ ടാപ്പൊക്കെ പൊട്ടുമ്പോൾ ഒട്ടിക്കണ ആ ഒരു ടൈപ്പ് സെല്ലോ ടേപ്പ് പോലത്തെ ഒരു സാധനം ഇല്ല, അതെൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ഞാനിതാ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ വീതി ഒന്ന് കുറയ്ക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലോറൽ ടേപ്പ് തന്നെ ചുറ്റിയെടുക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുള്ളത് കൊണ്ട് ഞാനിതെടുക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ആ ഒരു ടിപ്പിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഫസ്റ്റ് ലീഫ് അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഫസ്റ്റ് ലീഫ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന് ചുറ്റും നമുക്ക് ഗ്ലൂ വെച്ചിട്ട് ഇതേപോലെ ലീവ്സ് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഫസ്റ്റ് ലീഫ് വെച്ച് കൊടുത്തു. അത് എത്ര പിടിച്ചിട്ടും അങ്ങോട്ട് നല്ലപോലെ അങ്ങ് ഒട്ടുന്നില്ല. പിന്നെ നമ്മൾ ആ പെയിൻറ് ചെയ്ത ആ ഒരു പെയിൻ്റ് ഒക്കെ അങ്ങ് പൊളിഞ്ഞു പോരുന്നു കേട്ടോ ഗ്ലൂ ഗണ്ണിൻ്റെ ആ ഒരു ചൂട് കാരണം. അപ്പോൾ എന്തായാലും ഗ്ലൂ ഗണ്ട് വെച്ചിട്ട് പരിപാടി നടക്കില്ലെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത ആ ഒരു ടേപ്പില്ല, ആ ടേപ്പ് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിയെടുക്കാമെന്ന് ഓർത്തു. ഓരോ ലീവ്സും നമ്മുടെ ഈ ഒരു സ്റ്റെമ്മിലോട്ട് ഇതേപോലെ ഒന്ന് സെറ്റാക്കി എടുക്കാം. ഈ ഒരു ഗ്രീൻ കളർ ടേപ്പ് ഇല്ലാന്ന് തന്നെ നിങ്ങൾ ഇത് ചെയ്യാതിരിക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നേരത്തെ കാണിച്ച ഒരു ഫ്ലോറൽ ടേപ്പ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് ഫ്ലോറൽ ടേപ്പ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ഒരു ടേപ്പ് എടുക്കാമെന്ന് ഓർത്തത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവി ബോണ്ട് വെച്ചിട്ട് ഈ ഓരോ ലീഫും ഒട്ടിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ അത് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് നമ്മൾ ഫ്ലവർ എങ്ങനെയാണോ ചെയ്യണേ അതുപോലെ തന്നെ ഇതാ ഇതേപോലെ ഓരോ ലീവ്സും ഇതുപോലെ ചുറ്റി ഒട്ടിച്ചെടുക്കുക കേട്ടോ. നല്ല ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യണം. അപ്പോൾ അത് അങ്ങനെ ഒരു 3-4 ലീഫ് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ലെയർ വെക്കുമ്പം അറിയാമല്ലോ ഫ്ലവർ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ രണ്ടെണ്ണത്തിൻ്റെ ഇടയ്ക്കായിട്ടായി വേണം അടുത്ത ലെയർ വരാനായിട്ട്. നമ്മൾ പൂ ഉണ്ടാക്കുന്ന ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ്, ബാക്കിയെല്ലാം സെയിം പ്രൊസീജിയർ തന്നെ കേട്ടോ. ഇതുപോലെ നിരത്തി താഴോട്ട് അടുപ്പിച്ചടുപ്പിച്ച് ലീഫ് വെച്ച് കൊടുക്കുക. ഒരുപാട് ഗ്യാപ്പ് ഉണ്ടാവരുത്, ഒരുപാട് ഗ്യാപ്പ് ആയി കഴിഞ്ഞാൽ കൊള്ളൂല കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 2.5 ബോട്ടിൽ കട്ട് ചെയ്തിട്ടാണ് ഇത്രയും ലീവ്സ് എടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചധികം ബോട്ടിലൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ലീഫ് എല്ലാം തന്നെ പ്ലാസ്റ്റിക് ആണ്, അതുകൊണ്ട് തന്നെ ഫ്ലോറൽ ടേപ്പ് ആണെങ്കിലും സെല്ലോ ടേപ്പ് ആണെങ്കിലും നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കണം കേട്ടോ. വേണമെങ്കിൽ മാത്രം ഇടയ്ക്കൊന്ന് വേണമെങ്കിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ ഇതിൻ്റെ ഒരു നമ്മുടെ ഈ ഒരു സെല്ലോ ടേപ്പിൻ്റെയൊക്കെ പശ പോയി കഴിഞ്ഞാൽ ഇത് ലൂസായി പോരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങളും ചെയ്യുമ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ സംഭവം, എളുപ്പമല്ലേ? ഇതിപ്പോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ശരിക്കും റിയൽ പ്ലാന്റ് പോലെ ഉണ്ടോയെന്ന് നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇത്രയും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെയൊക്കെ ലീഫ് തിക്കായിട്ട് വെക്കുവാണെങ്കിൽ കാണാൻ കുറച്ചുകൂടെയൊക്കെ രസം ഉണ്ടാവും കേട്ടോ. പക്ഷേ ഇത്രയും ലീവ്സ് കട്ട് ചെയ്തത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിതാ ഈ ഒരു സ്റ്റിക്കിൻ്റെ നീളം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഒരുപാട് നീളം കൂടുതലായിപ്പോയി. അപ്പോൾ ഞാനിതാ ഒന്ന് കട്ട് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് ചെറുതാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി ചെറുതാക്കി കേട്ടോ നേരത്തെ കാണിച്ചതിലും. അപ്പോൾ അതങ്ങനെ നമ്മുടെ പ്ലാന്റ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലാന്റ് വെക്കാനായിട്ട് ഒരു പോട്ട് വേണ്ടേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ചെടി വാങ്ങിയപ്പോൾ എനിക്കൊരു കുഞ്ഞു ചട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ചെറുതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പോട്ട് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ആ ഒരു പ്രൈസ് ഒന്ന് റിമൂവ് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാം ട്രീ വാങ്ങിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ചട്ടിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റിക്കറെല്ലാം നല്ലപോലെ ചിരണ്ടി കളഞ്ഞിട്ട് ഞാൻ കുറച്ച് എണ്ണയും കൂടെ ഒന്ന് തുടച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പശയെല്ലാം കംപ്ലീറ്റ് ആയിട്ടൊന്ന് പോട്ടെ എന്ന് ഓർത്തിട്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട് ഈ ബോട്ടിൽ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ്, വെള്ളത്തിൽ കുറച്ചൊന്ന് കുതിർക്കും, എന്നിട്ട് കത്തിയോ എന്തെങ്കിലും ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ചിരണ്ടും, എന്നിട്ട് എണ്ണയൊക്കെ തൂത്ത് കൊടുക്കുമ്പോൾ ക്ലിയർ ആവും കേട്ടോ. ഇനി ഞാൻ ഈ ഒരു ബോട്ടിലിനെ ഒന്ന് സ്പ്രേ പെയിൻറ് ചെയ്യാൻ പോവാണ്. ഗോൾഡൻ കളർ സ്പ്രേ പെയിൻറ് ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ അട്രാക്ഷൻ വരേണ്ടത് ശരിക്കും പ്ലാന്റിലോട്ടാണ്. അപ്പോൾ നമ്മുടെ പോട്ട് മാക്സിമം സിമ്പിൾ ആയിരിക്കണം, അതുകൊണ്ട് ഞാനിത് സിമ്പിളായിട്ട് അങ്ങ് പെയിൻറ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഒരുപാട് ഗും ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റിന് അത്ര ലുക്ക് കിട്ടൂല. അപ്പോൾ അതങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പോട്ടിന് പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇതാ നല്ലപോലെ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാ നല്ലൊരു ഫിനിഷിങ് വന്നില്ലേ. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു കുഞ്ഞിച്ചട്ടിയാണെന്ന് പറയുമോ, നല്ലൊരു റിച്ച് ലുക്ക് വന്നില്ലേ. ഇനി ഞാനിവിടെ കുറച്ച് അലുമിനിയം ഫോയിലും അതുപോലെ കുറച്ച് കല്ലുകളും ഒക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതാ നമ്മുടെ പ്ലാന്റിൻ്റെ താഴ്ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ പോട്ടിനുള്ളിലേക്ക് ഇതാ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതങ്ങനെ കുറച്ച് സമയം ഒന്ന് സ്റ്റാൻഡിങ് പൊസിഷനിൽ വെക്കണം കേട്ടോ. അത് മറിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു ക്രീം അടുത്ത് സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പോട്ടിനുള്ളിലേക്ക് ഞാൻ കുറച്ച് അലുമിനിയം ഫോയിൽ ഇതാ ഇതേപോലെ ചുരുട്ടിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് ടിഷ്യൂ ഒക്കെ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു പ്ലാന്റ് അതിനുള്ളിൽ വീഴാതെ സെറ്റായിട്ട് നിൽക്കണം. അപ്പോൾ അത് ഇത്രയൊക്കെ ചെയ്തപ്പോൾ തന്നെ പ്ലാന്റ് സെറ്റായിട്ടുണ്ട്. ഇനി ആ ഒരു ടിഷ്യൂ ഒക്കെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടും കുറച്ചും കൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും ഞാൻ അതിനുള്ളിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ നമ്മുടെ അലുമിനിയം ഫോയിൽ ചുരുട്ടിയിട്ടൊന്ന് നിറച്ചൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ടൈറ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ.
അതിൻ്റെ മേലേക്ക് ഞാനിനി അതൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കണ ആ ഒരു കല്ലില്ലേ, ആ ഒരു കല്ലെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ നമ്മുടെ പ്ലാൻ പോട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ചില ലീഫൊക്കെ ഇതേപോലെ വടി പോലെ ഇരിപ്പില്ലേ, അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താഴ്ഭാഗത്തുനിന്ന് ഇതുപോലൊന്ന് തീയൊന്ന് ചെറുതായിട്ടൊന്ന് കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു നാച്ചുറലായിട്ടുള്ള ആ ഒരു വളവും തിരിവും ഒക്കെ വരും കേട്ടോ. അതേപോലെ നമുക്ക് ഈ ഒരു പ്ലാൻ പോട്ടിനെ വേണേൽ കുറച്ചുകൂടെ ഒന്ന് ഗുമ്മാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ എന്തെങ്കിലുമൊക്കെ ലേസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ ഗോൾഡൻ കളർ ആയതുകൊണ്ട് ഈ ഒരു ലേസ് ഇതിൻ്റെ കൂട്ടത്തിൽ വെച്ചാൽ നന്നാവും കേട്ടോ. പിന്നെ ഇതിനെ ഞാൻ നേരെ നമ്മുടെ ടി വി സ്റ്റാൻഡിലോട്ടാണ് വെക്കാൻ പോണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ ലീവ്സ് ഇല്ലേ, അതിലൊക്കെ ഒരു രണ്ട് കോട്ട് പച്ചക്കളർ പെയിൻറ്റും കൂടെ കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഫിനിഷിംഗ് ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ ഒരു സിംഗിൾ കോട്ടല്ലേ കൊടുത്തുള്ളൂ, അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതേപോലെ രണ്ട് കോട്ടൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ സംഭവം, പൊളിയല്ലേ. അപ്പോൾ പറ എങ്ങനെയുണ്ട്, നാച്ചുറൽ ആയിട്ടുള്ള ലുക്ക് ഉണ്ടോ, ശരിക്കും ഒരു റിയൽ പ്ലാന്റ് പോലെ ഉണ്ടോ എന്നൊക്കെ പറയണോ കേട്ടോ, ജെന്യുവിൻ ആയിട്ടുള്ളത് പറയണേ. അതേപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് ഇനിയും നിങ്ങൾക്ക് ഇതുപോലത്തെ പ്ലാന്റ് ഐഡിയാസ് ഒക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയുക, നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയണ പോലെ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, അതിൽ നിങ്ങൾ പിശുക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. നല്ലൊരു ആമസോൺ ഹോൾ വീഡിയോ ആയിട്ടാണ് വരാൻ പോകുന്നത്. ക്രാഫ്റ്റ് വീഡിയോയ്ക്ക് തരുന്ന അതേ സപ്പോർട്ട് നിങ്ങൾ അതിനും തരണം കേട്ടോ. സമയം മറക്കരുത്, ഇന്ത്യൻ ടൈം 5 മണി, അതുപോലെ UAE ടൈം 3:30. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ടേക്ക് കെയർ, ബൈ ബൈ.